മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വീശി അടിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വീ നമ്മൾ ഒരുപാട് നമുക്ക് റിസ്ക് എടുക്കേണ്ട കൈ ഇത്തിരി പൊള്ളുന്നു മാത്രമേ ഉള്ളൂ അതിങ്ങനെ അടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് നമുക്ക് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേ ഇങ്ങനെ ഒരു കുഴിയാക്കി കൊടുക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുഴിയാക്കിയിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം രണ്ട് മുട്ട കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നന്നായി യോജിപ്പിക്കാം നമ്മുടെ ചപ്പാത്തി മാവിനെ പോലെ കുഴച്ച് വയ്ക്കാം നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിതൊന്ന് കുഴച്ചിട്ട് വരട്ടേ മാവൊക്കെ അതേ നന്നായി കുഴച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ കൂടെ നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതേ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ലോണം എണ്ണയൊക്കെ ഇത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇതേ നല്ല അടിപൊളിയായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ ഇതേ നന്നായി വിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിത് ഫസ്റ്റ് നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം ഇതേ ബോൾസ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോ ബോൾസ് ആക്കട്ടെ അപ്പോൾ ഇതേ എല്ലാം നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം നമ്മുടെ കിച്ചൻ സ്ലാബിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം നമ്മുടെ ചപ്പാത്തി പരത്തുന്നതും കൊണ്ട് തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് ഇത് നന്നായി പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പുറത്താണ് വെക്കുന്നത് അവിടെ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മൈദാപ്പൊടി ഇവിടെ ഇങ്ങനെ തൂക്കിക്കൊടുക്കാം ഇപ്പുറത്ത് നമ്മൾ നല്ലോണം മൈദാപ്പൊടി തൂക്കിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ആ പൊടിയുടെ മുകളിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ പരത്തിയെടുക്കാം ഇതേ അടുത്തതും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലിട്ട് വെച്ച് കൊടുക്കാം ഇപ്പുറത്ത് നമ്മൾ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടല്ലോ ചപ്പാത്തി പോലെ അതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ഈ ചപ്പാത്തിയും വെച്ച് കൊടുക്കാം എന്നിട്ടും ഇതാ അതിൻ്റെ മുകളിലും ഇതുപോലെ എണ്ണ തൂവിക്കൊടുക്കാം അതുപോലെ പൊടിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലതും മുകളിലേക്ക് വെച്ച് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതെല്ലാം അതുപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് സെക്ഷനും ഇവിടെ ആയിട്ടുണ്ട് രണ്ട് സെക്ഷനും ഞാനിവിടെ എനിക്ക് 12 ബോൾസാണ് കിട്ടിയത് ആ 12 ബോൾസിലും ഞാൻ 6 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണയൊക്കെ മുകളിൽ തൂവിയിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇങ്ങനത്തെ ഒരു അടപ്പ് കൊണ്ട് നമുക്കൊരു 15 മിനിറ്റ് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതും അതുപോലെ ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീശി അടിക്കാത്ത പൊറോട്ട ഇതേ നമുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കാൻ പകുതി ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒരു 15 മിനിറ്റും കൂടെ ഇരിക്കട്ടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ പൊടികളൊക്കെ ഒന്ന് സെറ്റായി എണ്ണയൊക്കെ ഇതേ ഒഴുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പതുക്കെ എടുക്കാം അപ്പം എങ്ങനെയാണ് വീശാതെ പൊറോട്ട ഉണ്ടാക്കുക നോക്കാം കേട്ടോ എന്നിട്ട് ഓരോന്നോരോന്ന് നമുക്ക് പതുക്കെ എടുക്കാം ഇതേ ഇങ്ങനെ 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 പതുക്കെ വലിച്ചാൽ ഇതേ പതുക്കെ ഇങ്ങനെ വലിഞ്ഞ് വരും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീശാതെയുള്ള പൊറോട്ട മേക്കിംഗ് ഇനി നമുക്കിതിങ്ങനെ പതുക്കെ ചുറ്റിച്ച് കൊടുക്കാം കാണുന്നുണ്ടല്ലോ ഇങ്ങനെ വലിച്ചാൽ തനിയെ അത് വന്നോളും എന്നിട്ട് നമുക്കിതിങ്ങനെ ചുറ്റിച്ച് ബോളാക്കി കൊടുക്കാം ദേ അടിപൊളിയായി വന്നിട്ടുണ്ടല്ലോ ഇനി ഇതുപോലെ എല്ലതും ഞാൻ ഇങ്ങനെ ആക്കട്ടെ പതുക്കെ 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 ഇങ്ങനെ വലിച്ച് 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 ദേ കാണുന്നുണ്ടല്ലോ ദേ ഇങ്ങനെ വരും അപ്പം നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം വീശാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് പൊറോട്ട വീട്ടിലും ഉണ്ടാക്കാം എത്രത്തോളം സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതേ നമ്മുടെ പൊറോട്ടാസ് എല്ലാം ഇവിടെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എടുത്തിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ഇനി നമുക്ക് ചപ്പാത്തി വരുത്തണ കല്ലിൻ്റെ ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതേ ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ ഇതിങ്ങനെ പരന്ന് വന്നോളും
ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ദോശക്കല്ലിൽ വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ പൊറോട്ട ഇങ്ങനെ ഓരോന്ന് ഓരോന്നായി വെച്ചു കൊടുക്കാം. ദോശക്കല്ലിലേ നമുക്ക് കുറച്ച് എണ്ണ തടവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പൊറോട്ട വെച്ചു കൊടുക്കാം. നമുക്ക് അടുത്തത് എടുക്കാം. കുറച്ച് എണ്ണ തടവിയിട്ട് പൊറോട്ട ചുറ്റിച്ചു കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കിതിൽ കുറച്ച് എണ്ണയൊക്കെ തൂവണേ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഈ സൈഡും കുറച്ച് നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇനി ഇത് നമുക്ക് ചൂട്ടോടെ ഇങ്ങനെ അടിക്കണമല്ലോ, അപ്പോഴാണ് നമ്മുടെ കൈവേദന എടുക്കുന്നത്. ഇപ്പോഴത്തെ സൈഡും നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പുറത്തൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ആ ചൂട്ടോടെ തന്നെ നമുക്കിതിങ്ങനെ അടിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ട്, ദേ കാണുന്നുണ്ടല്ലോ. നമ്മുടെ വീശാതെയുള്ള പൊറോട്ട, ദേ നല്ല സോഫ്റ്റ് സോഫ്റ്റ് പൊറോട്ട റെഡി. ചൂട് ചൂട് ചൂട്, നല്ല ചൂടുതാ, നല്ല സോഫ്റ്റ് സോഫ്റ്റ് പൊറോട്ട റെഡി. അടുത്തത് നമുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിക്കാൻ മറക്കരുത്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇത് വേകുമ്പോഴേക്കും നമുക്ക് അടുത്തത് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പം നമുക്ക് വേഗം വേഗം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് വീശാത്ത പൊറോട്ട റെഡി. ദേ അടുത്തതും നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ദേ ഇതും വെന്തിട്ടുണ്ട്, അടുത്ത് വെച്ചു കൊടുക്കാം. അപ്പം ഇതും നമുക്ക് ഇതാ അടിച്ചു കൊടുക്കാം. നല്ല ചൂടാണ്, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. അധികം ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, രണ്ട് മൂന്ന് അടിയിൽ തന്നെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ പൊറോട്ട. ദേ വിട്ട് വിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇപ്പം തന്നെ തുടങ്ങി. അപ്പം ഞാൻ ഇതുപോലെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ദേ നമ്മുടെ വീശി അടിക്കാത്ത പൊറോട്ട ദേ ഇവിടെ റെഡി. നല്ല അടിപൊളി സോഫ്റ്റ് സോഫ്റ്റ് പൊറോട്ടയാണ്, നല്ല സൂപ്പർ ടേസ്റ്റി പൊറോട്ടയാണ്. അപ്പം ഞാനിതൊന്നും ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദേ സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്കിത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കുറച്ച് വെജ് കുറുമ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ വെജ് കുറുമേൻ്റെ കൂടെ കഴിക്കാം. നല്ല ക്രിസ്പി ആണ്, നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി വീശി അടിച്ചതുപോലെ തന്നെ നല്ല സോഫ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു.